തൃശൂർ ജില്ലയിലെ തൃക്കണ മതിലകമെന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മതിലകം പഞ്ചായത്തിന്റെ അതിർത്തിക്കുള്ളിൽ ദേശീയപാത 17 സമീപം തലയുയർത്തി സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂൾ. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗ്രാമവാസികൾക്കും ഇന്ന് അഭിമാനം നിറഞ്ഞ സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. 2002-2003 ഏറ്റവും നല്ല കായികാധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അർഹമായ അംഗീകാരം കൈവരിച്ചതിന്റെ ആനന്ദത്തിലാണ് ഇവർ. ഈ ഒരു അവാർഡ് കൈപ്പിടിയിലെത്താൻ ഇത്രയും വൈകണമായിരുന്നോ എന്ന ശങ്ക ഏവരിലും ഉണരുന്നുണ്ടെങ്കിലും ഏൽപ്പിക്കപ്പെട്ട ജോലിയോട് കാണിച്ച ആത്മാർത്ഥതയ്ക്കും കൂറിനും എന്നതിനേക്കാൾ ഉപരിയായി ഒരായുസ് മുഴുവൻ കായികാധ്യാപനത്തിനു വേണ്ടി ഉഴിഞ്ഞുവച്ചതിന് ലഭിച്ച നേട്ടമായി കരുതുന്നു. അതെ, ശ്രീ എം എ യൂസഫ് മാസ്റ്റർ. മതിലകം പുതിയകാവ് എന്ന സ്ഥലത്ത് മുളമ്പറമ്പിൽ അബ്ദുവിന്റെയും ആയിഷയുടെയും 9 മക്കളിൽ 7-ാമത്തെ മകനായി ജനിച്ച ഇദ്ദേഹം നന്നേ ചെറുപ്പം മുതലൊക്കെ തന്നെ കായിക തലങ്ങളോട് വളരെയേറെ അഭിനിവേശം കാട്ടിയിരുന്നു. പുതിയകാവ് AMUP, പെരിഞ്ഞണം AMUP, പെരിഞ്ഞണം RMVHS എന്നീ സ്കൂളുകളിൽ പഠിച്ചിരുന്ന ഇദ്ദേഹം പഠിത്തത്തോടൊപ്പം തന്നെ കൂടെ കൊണ്ടു നടന്ന കായിക വിനോദങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും അതിലൂടെ അറിയപ്പെടുവാനും തുടങ്ങി. പിന്നീട് 1967 SSLC പാസ്സായതിനു ശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സിന് പോവുകയും 1968 കോഴ്സ് പാസ്സാവുകയും ചെയ്തു. 1968 June 3 അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ച അദ്ദേഹം 1974 തിരുവനന്തപുരത്ത് വച്ച് നടന്ന സർവീസ് കോഴ്സിൽ പങ്കെടുത്തിരുന്നു. 1981 കേരള സംസ്ഥാന വോളിബോൾ റഫറി ടെസ്റ്റിൽ പാസായി. തുടർന്ന് 1994 കേരള വോളിബോളിന്റെ കോച്ചായി നിയമിതനായി. ആ വർഷത്തെ ടീം പഞ്ചാബിലെ നാഷണൽ സ്കൂൾ ഗെയിംസിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. 1995 ചാന്ദ്രികാഹിലും പങ്കെടുത്തു. 1996 മധ്യപ്രദേശിലും ജമ്മുവിലും നടന്ന ടൂർണമെന്റിൽ കേരള സ്കൂൾ ടീമിന്റെ കോച്ചായിരുന്നു. ജമ്മുവിൽ 2 സ്ഥാനം കരസ്ഥമാക്കി. 1999 വെസ്റ്റ് ബംഗാളിലെ നാഷണൽ സ്കൂൾ ഗെയിംസിൽ കേരളത്തിന്റെ കോച്ചായിരുന്നു. 2000 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൽ കേരള വനിതാ ടീമിന്റെ കോച്ചായിരുന്നു. ആ വർഷം കേരള ടീം ചാമ്പ്യന്മാരായി. 2001 ജനുവരിയിൽ മധ്യപ്രദേശിലെ റീവയിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ ഗെയിംസിലും കോച്ചായിരുന്നു. 2001-2002 ഹൈദരാബാദിൽ ട്രോഫി നേടിയ കേരള വനിതകളുടെ ടീം കോച്ചും മാഷായിരുന്നു. 1986 മുതൽ ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയായും 10 വർഷക്കാലത്തോളമായി സ്കൂൾ സ്പോർട്സ് വിഭാഗത്തിന്റെ സെലക്ഷൻ കമ്മിറ്റി മെമ്പറായും സേവനമനുഷ്ഠിച്ചു പോരുന്നു. സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ മുഖ്യ റഫറിയായി 5 വർഷമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തൃശൂർ ജില്ലാ വോളിബോൾ ടീമിന്റെ അസോസിയേഷൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. 1979 മുതൽ 1984 വരെ മതിലകം ഗ്രാമപഞ്ചായത്തിലെ അംഗമായും 1981 മുതൽ 1982 വരെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദേശീയ സ്കൂൾ ഗെയിംസിൽ കേരള ടീം ചാമ്പ്യന്മാരായപ്പോൾ റവറന്റ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ബിഷപ്പ് കോട്ടപ്പുറത്തു നിന്നും ട്രോഫി സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷിക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒരേ വില. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, VCD തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വില. ഹൗസ്ഫിൽ ഏജൻസി, ഹെഡ് ഓഫീസ് പള്ളിവളവ്, മതിലകം. ഫോൺ 8444-59. ബ്രാഞ്ച് ബീച്ച് റോഡ്, 3 ബേരിയ. ഫോൺ 8434-3694. 6 മാസം ഗ്യാരണ്ടിയോടെ 3200 രൂപയ്ക്ക് ഒരു VCD. ഹൗസ്ഫിൽ മതിലകം, 3 ബേരിക. ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്പോട്ട് ഡെലിവറി, വായ്പാ സൗകര്യം.
ഹൗസ്ഫുൾ ഏജൻസീസ് മധുലകം മൂന്ന് പീടിക. ബിൽട്ടപ്പ് കൺസ്ട്രക്ഷൻ കൂലിമുട്ടം, പ്ലാനിംഗ് കൺസ്ട്രക്ഷൻ വർക്കുകൾ, കോണ്ടാക്ട് ബിൽട്ടപ്പ് കൺസ്ട്രക്ഷൻ കൂലിമുട്ടം. കത്തോലിക്ക മാനേജ്മെന്റിന്റെ കീഴിൽ 1904 ഒരു പ്രൈമറി വിദ്യാലയമായി മാത്രം മതിലകത്ത് സ്ഥാപിതമായ ഈ വിദ്യാലയം 1965 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. അതോടെ ഒരു വലിയ ചുറ്റളവിൽ വലയം ചെയ്തിട്ടുള്ള മതിലകം തീരദേശ നിവാസികളിലെ സാധാരണക്കാരുടെ പഠനകാര്യത്തിന് ഏക ആശ്രയമായി ഈ സ്കൂൾ മാറി. സമർത്ഥരായ അധ്യാപകരുടെ മികവുറ്റ സേവനവും വിശാലമായ മൈതാനമുള്ള ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള വിജയപേരി മുഴക്കിയ യാത്രയ്ക്ക് ഏറെ ഗുണം ചെയ്തു പോന്നു. അതിന്റെ നല്ലൊരു തെളിവാണ് ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ 87% വിജയം ഉയർന്നു വന്നത്. ഈ അധ്യയന വർഷം തന്നെ LP വിഭാഗത്തിൽ 311 കുട്ടികളും UP വിഭാഗത്തിൽ 419 കുട്ടികളും ഹൈസ്കൂൾ തലത്തിൽ 1261 കുട്ടികളും പഠനത്തിനായി ഈ സ്കൂളിലേക്ക് വരുമ്പോൾ തെളിയുന്നത് വളരെ ഉന്നതമായ രീതിയിൽ അധ്യയനം നടന്നു പോകുന്നു എന്ന സത്യമാണ്. ഇവിടെ അഭിനന്ദനങ്ങൾ അനിവാര്യമാകുന്നത് സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ ശ്രീ KS ബാബു മാസ്റ്റർക്കും ശ്രീ യൂസഫ് മാസ്റ്റർ അടക്കമുള്ള 80 വരുന്ന അധ്യാപകർക്കും മറ്റ് 7 അനധ്യാപകർക്കും PTA പ്രസിഡന്റ് PG വേണുഗോപാലിനും മാത്രമാണ്. ഇക്കഴിഞ്ഞ നീണ്ട 18 വർഷക്കാലങ്ങളിലെ കായികപരമായിട്ടുള്ള സ്കൂളിന് വന്ന നേട്ടങ്ങൾ അത്രയും ശ്രീ യൂസഫ് മാസ്റ്റർ എന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിൽ നിന്നും ഉയർക്കൊണ്ടതാണെന്ന് മറ്റ് അധ്യാപകരും അഭിമാനപൂർവ്വം സമ്മതിക്കുന്നു. പ്രശസ്തരായ ഒരുപാട് വോളിബോൾ താരങ്ങളെ ഇദ്ദേഹം വളർത്തിയെടുത്ത് എന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കായികമായ നേട്ടങ്ങളില്ല, അതേപോലെ തന്നെ സ്കൂളിന്റെ ഇന്ന് കാണുന്ന അച്ചടക്കത്തിന്റെ കാര്യത്തിലും യൂസഫിന്റെ വലിയ സമ്മാനം. എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ വെള്ളം കിട്ടുന്ന എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പത്തെ വർഷങ്ങളിൽ അത് വർക്ക് ഇങ്ങനെ കൂടി ഇങ്ങനെ വരുമ്പോഴുള്ള കഴിഞ്ഞ കൊല്ലൊക്കെ തീർച്ചയായിട്ടും കിട്ടണമായിരുന്നു. ഇത്തവണ ഇക്കൊല്ലം കിട്ടിയപ്പോൾ ശരിക്കും അത് അംഗീകാരമായിട്ട് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റ്മോസ്ഫയർ ആയതിനു ശേഷം എനിക്ക് വലിയൊരു സഹായമായിരുന്നു. കാരണം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞാൻ ആ ഭാഗത്തേക്ക് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. മാഷ് ഒരുപാട് അറിയുന്നു, കാരണം ഞാൻ ഈ PT പിരീഡ് കൊണ്ട് കളിക്കുമ്പോൾ തന്നെ മാഷ് കളിക്കാൻ നിൽക്കുമ്പോൾ തന്നെ വെറുതെ അടിക്കുന്നത് കണ്ടിട്ട് മാഷ് എന്നെ സെലക്ട് ചെയ്ത് എടുക്കുക ചെയ്ത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന് ചെറുപ്പമായ ഏജിൽ തന്നെ എനിക്ക് അതിനുള്ള ആ ഏജിൻ്റെ രീതിയിലുള്ള പരിശീലനം തന്ന് എന്നെ പ്രാവശ്യം എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാഷ്ക്ക് നല്ലൊരു പങ്കുണ്ട്. അപ്പം ആ ചെറുപ്പത്തിൽ എനിക്ക് മാഷ് നന്നായിട്ട് അറിയാം. അപ്പം ആ കുട്ടികൾക്ക് എങ്ങനെ പരിശീലനം നൽകണം ആ രീതിയിലുള്ള പരിശീലനമാണ് മാഷ് നൽകിയിരുന്നത്. ഞാനിവിടെ മാഷായിരിക്കുമ്പോഴാണ് യൂസഫ് മാഷ് ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ചാർജ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ യൂസഫ് മാഷ് സംബന്ധിച്ച് പറയുമ്പോൾ ഇത് അർഹിക്കുന്നൊരു അവാർഡാണ്. സാധാരണ അവാർഡ് പോലെ യൂസഫ് മാഷിച്ചത് അർഹിക്കുന്നതാണ്. ഞങ്ങളുടെ സ്കൂളിലെ കായികാധ്യാപകൻ എന്ന നിലയ്ക്ക് യൂസഫ് മാഷ് ഇവിടുത്തെ കുട്ടികളുടെ ജീവനാഡിയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ഒട്ടും അതിശയോക്തിയല്ല. വോളിബോളിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സംസ്ഥാനത്തിൽ വോളിബോളിൻ്റെ മത്സരങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയ കാര്യങ്ങളിൽ ഇതിലെല്ലാം എല്ലാ കാര്യത്തിനും അദ്ദേഹം വളരെ മുൻപന്തിയിലായിരുന്നു. അതോടൊപ്പം സെൻറ് ജോസഫ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന അദ്ദേഹത്തെ ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ തന്നെ സാധിക്കാത്ത നല്ല ഒരു കായികാധ്യാപകം അല്ല, എല്ലാ നിരക്കും സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിരിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അവാർഡ് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. അല്പം കൂടെ നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. യൂസഫ് മാഷ് എന്തായാലും സ്കൂളിൽ വന്നേ പിന്നെ വളരെയധികം ഡിസിപ്ലിൻ ഈ സ്കൂളിൽ നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർഹതപ്പെട്ട അവാർഡ് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ എപ്പോഴും ഗ്രൗണ്ടിലുണ്ടാവും യൂസഫ് മാഷ്, അതുപോലെ കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അതെ, ആത്മാർത്ഥമായിട്ട് സ്കൂളിന് വേണ്ടി എല്ലാ സമയത്തും ഉണ്ടാവും. ഏത് ഡിസിപ്ലിന്റെ കാര്യങ്ങളും ഇപ്പൊ ഈ മാഷന്മാര് ചെയ്യണതൊക്കെ യൂസഫ് മാഷാണ് ചെയ്തുകൊണ്ടിരുന്നത്.
കുട്ടികൾക്ക് നല്ല സ്നേഹമാണ്, നല്ല പേടിയാണ്, നല്ല ബഹുമാനമാണ്. യൂസഫ് മാസ്റ്റർക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ മതിലകം എന്ന ഈ കൊച്ചു ഗ്രാമവും ഈ ഗ്രാമത്തിലെ നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂളും കേരളത്തിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. ഇന്നത്തെ സ്വീകരണത്തിന്റെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം എനിക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഈ അവാർഡ് ഇവിടെ ലഭിച്ചത് ഈ മതില സ്കൂളിലെ യൂസഫ് മാഷ് കിട്ടിയത്. യൂസഫ് മാഷ് പേരിലാണെങ്കിലും ഈ വിദ്യാലയത്തിനുള്ള ഈ നാടിനുള്ള ഒരംഗീകാരമായി ഞാൻ കണക്കാക്കുന്നു. പലതരത്തിലുള്ള ഒരുപാട് വിജയങ്ങളും സ്മരണകളിൽ ഉണർന്നു വരുന്ന ഒത്തിരി മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഇന്ന് 100 വയസ്സിന്റെ പടിവാതിലിക്കൽ എത്തി നിൽക്കുകയാണ്. ത്യാഗോജലമായ ഈ നീണ്ട കാലയളവിൽ സ്കൂളിന്റെ ഉന്നതമായ പ്രയാണത്തിന് കരുത്തേകിയ മുൻകാല മഹാരഥന്മാരെ നന്ദിയോടെ സ്മരിക്കാൻ വിമ്പി നിൽക്കുന്ന നമുക്കും മുന്നിൽ കാലം നീട്ടിത്തന്ന വലിയൊരു സമ്മാനമാണ് യൂസഫ് മാസ്റ്ററുടെ ഈ സ്കൂളിലേക്കുള്ള ആഗമനവും അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരവും. ഈ സുന്ദര നിമിഷങ്ങൾക്ക് വർണ്ണപ്പൊലിമ ചേർക്കും വിധത്തിൽ ഒരുപാട് സംഘടനകൾ ശ്രീ യൂസഫ് മാസ്റ്ററെ ആദരിക്കുകയുണ്ടായി. സ്കൂൾ അസംബ്ലിയിൽ സ്വീകരണവും ആഹ്ലാദ പ്രകടനവും, പഴുവിൽ ആർട്സ് ഗ്രൂപ്പിന്റെ സ്വീകരണവും, ഡിസ്ട്രിക്ട് സ്കൂൾ ഗെയിംസ് അസോസിയേഷന്റെ സ്വീകരണവും ഇവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഒരുമനിയൂർ AUPSലെ അധ്യാപികയായ സുലേഖയാണ് ശ്രീ യൂസഫ് മാസ്റ്ററുടെ ഭാര്യ. മക്കൾ റജുല നിസാറും റിയാസും. റിയാസ് നാട്ടിക എസ് എൻ കോളേജിലെ വിദ്യാർത്ഥി. 1968 വെറുമൊരു കായികാധ്യാപകനായി സേവനമാരംഭിച്ച യൂസഫ് മാസ്റ്റർ തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന ജീവിത ട്രാക്കിൽ തെളിഞ്ഞു കാണുന്നത് സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും ഒരുപാട് നല്ല മുഹൂർത്തങ്ങളാണ്. അധ്യാപക ജീവിതത്തിന് വിരാമമിടുവാനായി 1 കൂടി ബാക്കി നിൽക്കെ ശ്രീ യൂസഫ് മാസ്റ്റർക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരം ചെയ്തു തീർത്ത കടമകൾക്ക് പകരമാക്കില്ലെങ്കിലും വിശ്രമ ജീവിതത്തിന്റെ യാത്രയിലൂടെ നീളം വിസ്മരിക്കാൻ വയ്യാത്ത വിധമുള്ള സുഖമുള്ളൊരു അനുഭൂതിയായി എന്നും നിലനിൽക്കും. ആവർത്തനം കണക്കെ തലമുറകൾ ഓരോന്നായി മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ വിശാലമായ മൈതാനത്തിലേക്ക് വന്നണയുമ്പോൾ വിജയം വരിക്കാൻ ശക്തമായിട്ടുള്ള പ്രേരണയായി ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ സ്ഥാനം പിടിക്കുമെന്നത് അഭിമാനത്തോടെ ആശ്വാസം കൊള്ളാം. ഒപ്പം അദ്ദേഹം പകർന്നു തന്ന കർമ്മങ്ങളിലെ പാഠങ്ങൾ കൈത്തിരി കണക്കെ പകർന്നു കൊടുത്തുകൊണ്ട് ശ്രീ MA യൂസഫ് മാസ്റ്റർ എന്ന ഇതിഹാസത്തിന് ആരോഗ്യത്തിനും ദീർഘായുസ്സിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം.